ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കനാണ് ചിക്കൻ കറി രണ്ട് മൂന്ന് ടൈപ്പ് ഞാൻ ഇതിനു മുമ്പേ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് വേറെ രീതിയിൽ വെക്കുന്ന ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചിക്കൻ കറിക്ക് വേണ്ടത് എന്തോന്ന് നമുക്ക് ആദ്യം നോക്കാം എഴുത്തുള്ളിയും ഇഞ്ചിയും സബോളയാണ് എടുക്കുന്നത് ഞാൻ ചുമന്നുള്ളിയാണ് ഇതെല്ലാം ചതച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സബോളക്കായാലും ചുമന്നുള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ ഞാൻ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് സവോള ചുമന്നുള്ളി കുറച്ചേ എടുത്തിട്ടുള്ളൂ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചുമന്നുള്ളി എത്രയും ചേർക്കും അത്രയും ടേസ്റ്റ് കൂടുതലാണ് ഇതെല്ലാം കൂടെ നമ്മൾ അരകല്ലിൽ വെച്ച് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി പേസ്റ്റ് ടേസ്റ്റാക്കരുത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി പേസ്റ്റ് ആക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് നമ്മൾ വേറെ ഡിഫറൻറ്റ് ടേസ്റ്റ് ഇതിന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചതച്ചെടുക്കണമെന്ന് പറഞ്ഞ് എന്നിട്ടിതിൻ്റെ കൂടെ വേണ്ടത് കടുകും ജീരകവും പെരിഞ്ചീരകവും പട്ട ഗ്രാമ്പ് നമ്മൾ ഗരം മസാല എന്തൊക്കെ ഇടുന്നോ അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാലപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് മുളക് പൊടി ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് എടുത്താൽ മതി ഇതിൽ ലാസ്റ്റ് ഞാൻ ഇച്ചിരി പെപ്പരും കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ചാണ് എടുത്തത് കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് എന്നാലും അതിന് നല്ല എരിവും ഉണ്ട് നല്ല കളറുമാണ് കറിവേപ്പിളയും നമ്മുടെ ഇവിടെ ഗാർഡനിലുള്ള കറിവേപ്പിളയാണ് ഇതെല്ലാം കൂടെ വെച്ച് ചിക്കൻ കറി വെക്കാനാണ് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വെജിറ്റേറിയൻ ആളുണ്ട് അതുകൊണ്ട് ചിക്കന് പകരം ഉരുളക്കിളങ്ങും ക്യാരറ്റും കൂടെ ഇട്ട് ഇതേ സെയിം ഐറ്റങ്ങളൊക്കെ ഇട്ട് പോലെ വെച്ചിട്ടുണ്ട് അതാ നമ്മൾ മെൽക്കുരത്തി വെക്കുന്നേക്കാളും ഇങ്ങനെ വെക്കുമ്പം ഒരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടും അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെയും ഉണ്ടാക്കിയിട്ട് ബാക്കി ചിക്കൻ കറി ഉണ്ടാക്കാനാണ് ഇത് ഞങ്ങളുടെ അപ്പൂസിന് വേണ്ടി സ്പെഷ്യലാണ് ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാം ആദ്യം ഒരു പാനി വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ എത്രയും ഒഴിച്ചാലും അത്രയും ടേസ്റ്റാണ് ഞാൻ കുറച്ച് വെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കുറച്ചേ ചേർത്തിട്ടുള്ളൂ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന കടുക ജീരമൊക്കെ ആദ്യം ഇടുക എന്നിട്ട് കറിവേപ്പളേ ഇട്ടു കറിവേപ്പള ഇട്ടിട്ട് നമ്മൾ എടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളിയുടെ പേസ്റ്റും കൂടായിട്ട് നല്ലപോലെ വളട്ടിയെടുക്കണം ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ കറിക്കകത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല ഈ ചുമന്നുള്ളിയിലും ചിക്കനിലും ഉള്ള വെള്ളത്തിൽ തന്നെ ഇത് വേവിക്കാനാണ് ഈ ഉള്ളി ഇതൊക്കെ നല്ലപോലെ വതങ്ങി കഴിഞ്ഞിട്ട് ആ ചുമന്നുള്ളിയൊക്കെ ഒരു റെഡ് കളർ ആകുമ്പോഴത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ തീ സിമ്മി വെച്ചിട്ട് മസാലപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് അതേ തന്നെ നമ്മൾ വഴട്ടിയാണ് ചിക്കൻ അതിനകത്ത് ഇടുന്നത് അപ്പോൾ തീ സിമ്മിൽ ഇട്ടിട്ട് ഈ മുളക് പൊടിയും മസാലപ്പൊടിയും എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് നമ്മൾ നല്ലപോലെ വഴട്ടി കൊടുക്കണം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും അതിൻ്റെ കൂടെ ഇടുക എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചാൽ മതി നമ്മൾ വെള്ളം വേറെ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല നല്ല നല്ലപോലെ വെന്ത് കിട്ടും ചിക്കൻ ചെറിയ ചെറിയ പീസാണ് അത് ശ്രദ്ധിക്കണം നമ്മൾ വലിയ പീസ് ഇട്ടാൽ ചിലപ്പം വേഗാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അപ്പം ചെറിയ ചെറിയ പീസുകളായിട്ട് ഇട്ടാൽ മതി അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും നമുക്ക് കൂടുതൽ സമയവും എടുക്കത്തില്ല ഒത്തിരി വെള്ളവും വേണ്ട നല്ല തിക്ക് ഗ്രേവി ആയിട്ട് അങ്ങനെ എടുക്കാൻ ഗ്രേവി കാണത്തില്ല നമ്മൾ പറ്റിച്ച് എടുക്കുന്നത് പോലെ ആയിരിക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇപ്പോൾ ഇത് ചിക്കൻ എല്ലാം ഇടത്തും മസാല ഒക്കെ നമ്മളിനി അത് അടച്ച് തീ സിമ്മിയിട്ട് കുറേ നേരം വേവിക്കുക അപ്പോൾ ഇതിനകത്തുള്ള വെള്ളം തന്നെ ഇറങ്ങി അത് വെന്ത് കെട്ടും ഇപ്പോൾ താണ്ട് നല്ലപോലെ അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ചിക്കൻ വേകാനുള്ള വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ട് ഈ സമയത്ത് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യമേ ഇടാത്ത ഈ കുരുമുളകിൻ്റെ നല്ല ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ഒരു ഹാഫ് ബോയിൽ ആയി കഴിയുമ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ആവശ്യം അനുസരിച്ച് ഇടുക ഞാൻ ഉപ്പിട്ടത് വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞത് അപ്പം നമ്മുടെ മരുക്കുവരത്തിയും റെഡിയായിട്ടുണ്ട് ഇനി ഇച്ചിരി നേരം ചിക്കൻ തുറന്ന് തന്നെ വെച്ച് തീ സിമ്മി വെച്ചേക്കാം ഇനി അടച്ചു വെച്ചാൽ പിന്നെയും വെള്ളമയം ആകും അതുകൊണ്ട് ഇത് അടച്ച് വെക്കാതെ ഇനി തുറന്നിട്ട് തന്നെ ഇച്ചിരി കൂടെ വെന്തിട്ടുണ്ട് ഇച്ചിരി കൂടെ ഒന്ന് വേകണം അപ്പം തുറന്ന് തന്നെ അങ്ങ് വെച്ചാൽ മതി അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ഗ്രേവി അധികം ഇല്ലാതെ നല്ല തിക്കായിട്ടുള്ള എന്നാൽ ക്രിസ്പിയുമല്ല സോഫ്റ്റുവാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സംഭവമാണ് അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ കൊച്ചി ട്രൈ നാഗ്റോയിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ കുറേ സാധനങ്ങൾ ഞാൻ മേടിച്ചതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇതുപോലെ വെറൈറ്റി ചിക്കൻ കറി വേറെ രണ്ട് മൂന്ന് സൈസ് ചിക്കൻ കറി ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ട് കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്